കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല. മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ CPM തീരുമാനിച്ചു. കൂടാതെ രണ്ട് തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് മത്സരിച്ചവരെയും ഒഴിവാക്കും. ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതു മാനദണ്ഡങ്ങളും സമിതി ചർച്ച ചെയ്തു. ഏതെങ്കിലും മണ്ഡലം നിലനിർത്താൻ അത്യാവശ്യമെങ്കിൽ മാത്രമേ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകൂ. ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി സംസ്ഥാന സമിതിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു വനിതയെ മത്സരിപ്പിക്കും. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പരമാവധി പരിഗണന നൽകും. പൊതുസമ്മതരായ സ്വതന്ത്രരെയും പരിഗണിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോഴുള്ള ഒട്ടുമിക്ക മന്ത്രിമാരും MLA മാരും മാറി നിൽക്കേണ്ടി വരും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ഉയർന്ന പ്രാതിനിധ്യത്തിന് LDFലും UDFലും സമ്മർദ്ദമേറിയിരിക്കുകയാണ്. 140 സീറ്റിൽ 35 സീറ്റെങ്കിലും നീക്കിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പിന്നോക്കക്കാർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന ചർച്ച NDAയിലും സജീവമാണ്. സംഘടനയ്ക്കുള്ളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിലും പാർട്ടിയിൽ ഭൂരിപക്ഷം വരുന്ന ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ ആസൂത്രിതമായി പിന്തള്ളപ്പെടുന്നുവെന്ന ചിന്താഗതി കോൺഗ്രസിൽ മാത്രമല്ല CPMലും ഇപ്പോൾ ശക്തമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പരമ്പരാഗത പിന്നോക്ക ദളിത് സ്വാധീന മേഖലകളിലും വോട്ട് ബാങ്കുകളിലും നേരിട്ട ചോർച്ച ഈ പാർട്ടികളിൽ ആശങ്ക ഉളവാക്കുന്നു. ഇതിന്റെ നേട്ടം കൊയ്തത് BJP ആണെന്ന കണ്ടെത്തലും പാർട്ടി നേതൃത്വങ്ങളെ ആശങ്കയിലാഴ്ത്തി. പാലക്കാടിന് പുറമെ പന്തളം, ചെങ്ങന്നൂർ, വർക്കല, ആറ്റിങ്ങൽ മേഖലകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രദേശങ്ങളിലും BJPയുടെ അപ്രതീക്ഷിത കടന്നുകയറ്റമാണ് ദൃശ്യമായത്. പിന്നോക്ക ജനതയുടെ അമർഷവും അകൽച്ചയും കുറയ്ക്കുന്നതിനും പരമ്പരാഗത വോട്ട് ബാങ്കുകൾ തിരിച്ചുപിടിക്കുന്നതിനും സംഘടനയിലും അധികാരസ്ഥാനങ്ങളിലും ആനുപാതിക പ്രാതിനിധ്യമുണ്ടാവണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ആദ്യ അവസരമാണെന്ന ബോധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ LDF UDF നേതൃത്വങ്ങളെ അലട്ടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നോക്കക്കാർ നേരിട്ട വെട്ടിനിരത്തലിൻ്റെയും അവഗണനകളുടെയും കണക്കുകളും പരിശോധിക്കണം. തലസ്ഥാന ജില്ലയിൽ പാർട്ടി കമ്മിറ്റികളിലും മറ്റ് അധികാര സ്ഥാനങ്ങളിലും പിന്നോക്ക പട്ടിക വിഭാഗങ്ങളെ വെട്ടിനിരത്തൽ കോൺഗ്രസിലെന്ന പോലെ CPMലും ശക്തമാണെന്നാണ് പാർട്ടി അണികളുടെ വികാരം. ഒരു കാലത്ത് പിന്നോക്കക്കാരായ നേതാക്കന്മാർക്ക് വ്യക്തമായി ആധിപത്യമുണ്ടായിരുന്ന ജില്ലയിൽ നിലവിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പോലും 6 പേരിൽ പിന്നോക്കക്കാരൻ ഒരാൾ മാത്രം, ബാക്കി 5 പേരും നായർ സമുദായത്തിൽപ്പെട്ടവർ. 54 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പേരും 18 ഏരിയ സെക്രട്ടറിമാരിൽ 2 പേരും മാത്രമാണ് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ CPMലുള്ളത്. ജില്ലയിൽ പാർട്ടിക്ക് ലഭിച്ച 20 പ്രമുഖ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിൽ സമുദായത്തിന് നൽകിയത് 2 എണ്ണം മാത്രം. വിദ്യാർത്ഥി, യുവജന സംഘടനകളിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കളിൽ പിന്നോക്കക്കാർ ഏരിയ കമ്മിറ്റിയിൽ മാത്രം വരെ. മുകൾത്തട്ടിലേക്ക് പ്രമോഷനും സ്ഥാനമാനങ്ങളും മുന്നോക്കക്കാർക്കും സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ഇത് പ്രതിഫലിക്കുന്നുവെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം.